Students, welcome back to the world of computer applications. Namal kaiyna classical le andhuke padicho. Chapter number 2 le, namal components of computer anna chapter le naathu namal discussi idudu andhuke irno. Namal andhaanu microprocessor anna discussi idu. Le anishesham kaiyna classical namal discussi idudu. Andhuke peripheral device ande, andhuke portugal ande, andhuke padicho. Le peripheral device keyboard, mouse, pinne monitor. A scanner, printer, the lump peripheral device on it. Okay, pin a computer to connect in a CPU to connect in a gle, the muke, portugal and delay. Palette type portugal and elastum, but HDMI port to where we discuss either. In the number computer, the Prathana Patamatic component and discuss in the other memory in the Varinath. Computer Nagatha. Memory valare prathanapettoru sambhavana adaanu nammal discuss cheyna memory. So what is memory nu vicha memory is a place where we store data and instructions and results temporarily or primarily permanently. Memory nu parnal where we can store data and instruction. Memory la namukku endukke store cheyam, memory la namukku data store cheyam, endu store cheyam, we can store data, we can store instructions, we can store result. Data, instruction, result ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. രണ്ട് രീതി സ്റ്റോർ ചെയ്യാം. ടെമ്പററി താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാം, പെർമനൻ്റലി സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് മെമ്മറി. സോ വാട്ട് ഇസ് മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറി ഇസ് എ പ്ലേസ് വെർ വി ക്യാൻ സ്റ്റോർ ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റിസൾട്ട്സ് ടെമ്പററി ഓർ പെർമനൻ്റലി. ഇങ്ങനെ എഴുതാം, താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ നമുക്ക് ഡേറ്റയും ഇൻസ്ട്രക്ഷനും റിസൾട്ടുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയൊക്കെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, രണ്ട് കാറ്റഗറി മെമ്മറി ഉണ്ട്. മെമ്മറി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും രണ്ടായിട്ട് നമുക്ക് മെമ്മറിയെ ഡിവൈഡ് ചെയ്യാം. പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി എന്ന രീതിയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രൈമറി മെമ്മറി എന്നും എന്താണ് സെക്കൻഡറി മെമ്മറി എന്നൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് മെമ്മറി. മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മെമ്മറിയുടെ സൈസ് അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടാവും. റാമിൻ്റെ സൈസ് 32 ബിറ്റ് നമുക്കറിയാം 32 GB, 10 GB, 1 TB എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഈ മെമ്മറിയെ എങ്ങനെയാണ്, മെമ്മറിയുടെ സൈസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റാണ്. 0 അല്ലെങ്കിൽ 1 അതിനെയാണ് നമ്മൾ ബിറ്റ്സ് എന്ന് പറയാം അല്ലേ. അങ്ങനെ കുറേ 0 ഉം 1 ഉം ആണ് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യുക അല്ലേ. 0 ഉം 1 സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ റാമിൻ്റെ സൈസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, പക്ഷേ എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് നോക്കാം നമുക്ക്. കമ്പ്യൂട്ടറിൽ ഒരു ബിറ്റിനെ 1 ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റ്, സിംഗിൾ ബിറ്റാണ്, ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയും. ഇങ്ങനെ 4 ബിറ്റുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു നിബിളാവും. അതായത് 1010 എന്ന് പറയുന്ന ഒരു നിബിളാണ്. 1010 ഒരു നിബിളാണ്. 4 ബിറ്റ് കൂടി ചേർന്നാൽ വി കോൾ ഇറ്റ് എൻ നിബിൾ. 8 ബിറ്റ്സ് കൂടി ചേർന്നാൽ വി കോൾ ഇറ്റ് 1 ബൈറ്റ്. 1024 ബൈറ്റ്സ് കൂടി ചേർന്നാൽ 1024 ബൈറ്റ്സിനെ നമ്മൾ 1 KB എന്ന് പറയും. കെ എന്ന് പറഞ്ഞാൽ കിലോ എന്നാണ്. കിലോ ബൈറ്റിനാണ് KB എന്ന് പറയുന്നത്. കിലോ ബൈറ്റ് എന്താണ്? കിലോ ബൈറ്റാണ് KB. കിലോ എന്ന് പറഞ്ഞാൽ ശരിക്കും 1000 എന്നാണ്. 1000 നമ്മൾ കിലോ എന്ന് പറയുന്നത്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം എന്നാണ്. 1 കിലോ ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കിലോ മീൻസ് 1000 എന്നാണ് അർത്ഥം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 1000 പകരം 1024 എന്ന് വന്നതെന്നൊരു ചോദ്യം ഉണ്ടാവും. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നു 1 KB എന്ന് പറഞ്ഞാൽ 1000 ബൈറ്റ് ആണല്ലോ വേണ്ടത്. ശരിക്കും ഇവിടെ കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്, അപ്പോൾ ഇവിടെ 1000 ബൈറ്റ് ആണ് വേണ്ടത്. പക്ഷേ എന്തുകൊണ്ടാണ് 1024 ആയത്? കാരണം കമ്പ്യൂട്ടറിനകത്ത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. ബൈനറി നമ്പർ 2 raised to 10 നമ്മളെന്ത് വിളിക്കുക, കിലോ എന്ന് വിളിക്കുന്നത്. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 raised to 10, 2 raised to 10 എന്ന് പറഞ്ഞാൽ 1024 എന്ന് കിട്ടും. 2 raised to 10, 2 raised to 10 എന്ന് പറഞ്ഞാൽ എന്താ, 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 ×
പ്രാവശ്യം ഗുണിച്ചാൽ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തി നാല് നൂറ്റി ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി അൻപത്താറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗുണിക്കുക രണ്ട് ആയിരത്തി ഇരുപത്തി നാല് ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ എത്ര കിട്ടും ആയിരത്തി ഇരുപത്തി നാല് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് കമ്പ്യൂട്ടറിനകത്ത് കിലോ എന്ന് പറയുന്നത് ടെൻ ട്വൻറ്റി ഫോർ ആയിട്ട് എടുക്കുന്നത്. കാരണം ടെൻ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടു റൈസ് ടു ടെൻ എന്നാണ്. ഓക്കെ, ഇതിനെയാണ് ടെൻ ട്വൻറ്റി ഫോർ, അതിനെയാണ് കിലോ എന്ന് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ സാധാരണ വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ,
one bit ആണ് അടിസ്ഥാനം നാല് bit കൂടി ചേർന്നാൽ we call it one nibble ല്ലെ 8 bits നെ 1 byte എന്ന് പറയുന്നു 1024 bytes നെ 1 kb എന്ന് പറയുന്നു 1024 kb യെ 1 mb എന്ന് പറയുന്നു മെഗാബൈറ്റ് 1024 mb യെ 1 gigabyte എന്ന് വിളിക്കുന്നു 1024 gb യെ 1 terabyte എന്ന് വിളിക്കുന്നു 1024 tb യെ 1 petabyte എന്ന് വിളിക്കുന്നു then zeta byte എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കുറേ വാല്യൂസ് പിന്നെയുണ്ട് നമുക്ക് അത്രത്തോളം ഓർക്കണമെന്നില്ല പെറ്റാബൈറ്റ് വരെ ഓർത്താൽ മതി സോ പിന്നെ ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന മിക്ക ഹാർഡ് ഡിസ്കും ടി ബിയിലാണ് അറിയപ്പെടുക അല്ലെ 1 TB അല്ലെങ്കിൽ 5 TB 1.5 TB ഒക്കെയുള്ള പിന്നെ സൈസിലാണ് ഹാർഡ് ഡിസ്കുകൾ കിട്ടുക പെൻ ഡ്രൈവും 1 TBയിലൊക്കെ വരുന്ന പെൻ ഡ്രൈവുകൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ സോ ഒന്നുകൂടെ പറയട്ടെ കമ്പ്യൂട്ടറിൽ സിംഗിൾ ബിറ്റിനെ നമ്മൾ 1 bit എന്ന് വിളിക്കും അങ്ങനെ 4 bit കൂടി ചേർന്നാൽ വി കോൾ ഇറ്റ് നിബിൾ അല്ലേ നിബിൾ 8 bitsനെ 1 byte എന്ന് വിളിക്കും 1024 bytesനെ 1 KB 1024 KB ചേർന്ന് കഴിഞ്ഞാൽ 1 MB 1024 MB ചേർന്ന് കഴിഞ്ഞാൽ 1 GB 1024 GB ചേർന്ന് കഴിഞ്ഞാൽ 1 TB ദെൻ 1024 TBയെ നമ്മൾ 1 PB പെറ്റാബൈറ്റ് എന്ന് വിളിക്കുന്നു ടെറാബൈറ്റ് ഗിഗാബൈറ്റ് മെഗാബൈറ്റ് സോ ഇങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ റാമിൻ്റെയും ഹാർഡ് ഡിസ്കിൻ്റെയും ഫ്ലാഷ് ഡ്രൈവിൻ്റെയും ഒക്കെ സൈസ് പറയുന്നത് ഓക്കെ സോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ് നൗ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് ബ്രോഡ്ലി വി ക്യാൻ ക്ലാസിഫൈ ഇൻ്റു ടു കമ്പ്യൂട്ടർ മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം കമ്പ്യൂട്ടർ മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് പ്രൈമറി മെമ്മറി എന്ന് വിളിക്കുന്നു ഒന്നിനെ പ്രൈമറി മെമ്മറി സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി മെമ്മറി സെക്കൻഡറി മെമ്മറി എന്ന് വിളിക്കുന്നു ഈ പ്രൈമറി മെമ്മറിയെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം റാൻഡം ആക്സസ് മെമ്മറി റീഡ് ഓൺലി മെമ്മറി ആൻഡ് കാഷ് മെമ്മറി എന്നുള്ള മൂന്ന് രീതിയിൽ നമ്മൾ പ്രൈമറി മെമ്മറിയെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട് സോ വി ക്യാൻ സേ പ്രൈമറി മെമ്മറി ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 3 പ്രൈമറി മെമ്മറിയെ നമുക്ക് റാൻഡം ആക്സസ് മെമ്മറി റാം എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു മറ്റൊന്നാണ് റോം റീഡ് ഓൺലി മെമ്മറി റോം ദെൻ ദെർ ഈസ് കാഷ് മെമ്മറി തേർഡ് വൺ ഈസ് കാഷ് മെമ്മറി എന്ന് വിളിക്കുന്നു കാഷ് ഇറ്റ്സ് റിട്ടൺ CACHE കാഷ് മെമ്മറി ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം പ്രൈമറി മെമ്മറിയെ അതേപോലെ സെക്കൻഡറി മെമ്മറിയെയും നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാവുന്നതാണ് സെക്കൻഡറി മെമ്മറിയെ നമുക്ക് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുക സെക്കൻഡറി മെമ്മറിക്ക് മറ്റൊരു പേരാണ് ആക്സിലറി മെമ്മറി ഈ സെക്കൻഡറി മെമ്മറിയെ നമുക്ക് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ട് പിന്നെ ഒന്ന് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് എന്താണ് സെക്കൻഡറി മെമ്മറിയെ നമുക്ക് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് വിളിക്കുക അതിൽ മാഗ്നറ്റിക് ടാപ്പ് ഉണ്ട് മാഗ്നറ്റിക് ഡിസ്കുകളുണ്ട് ഡിസ്ക് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് പിന്നെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ദെൻ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്താണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് സെക്കൻഡ് വൺ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് സ്റ്റോറേജ് ഡിവൈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഉണ്ട് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉണ്ട് ദെൻ നമുക്ക് വീണ്ടും ഒരു കാറ്റഗറി ഉണ്ട് വി ക്യാൻ കോൾ ഇറ്റ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് ദെൻ അതിലൊന്നാണ് ഫ്ലാഷ് ഡ്രൈവ് മെമ്മറി കാർഡൊക്കെ ഓക്കെ സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഇത്രയും മെമ്മറീസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാർട്ട് മെമ്മറി എന്ന പാർട്ട് കംപ്ലീറ്റ് ആവും ഓക്കെ സോ നമുക്ക് വീണ്ടും മെമ്മറിയുടെ തുടക്കത്തിലേക്ക് വരാം എന്നിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിവിടെയാണ് എത്തിയത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കമ്പ്യൂട്ടർ മെമ്മറി മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം വൺ ഈസ് കോൾഡ് പ്രൈമറി മെമ്മറി ദ അതർ വൺ ഈസ് കോൾഡ് സെക്കൻഡറി മെമ്മറി പ്രൈമറി മെമ്മറിയെ നമുക്ക് റാം എന്ന് റാം റോം അതുപോലെ കാഷ് മെമ്മറി എന്നിങ്ങനെ കാറ്റഗറീസ് ചെയ്യാം അതുപോലെ സെക്കൻഡറി മെമ്മറിയെ നമുക്ക് മാഗ്നറ്റിക് സ്റ്റോറേജ് എന്താണ് മാഗ്നറ്റിക് സ്റ്റോറേജ്
മാഗ്നറ്റിക് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോറേജ്, മറ്റൊന്ന് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ലൈറ്റ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുന്നത്, മറ്റ് സെമി കണ്ടക്ടർ ടെക്നോളജി ട്രാൻസിസ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സെമി കണ്ടക്ടർ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്, ലൈറ്റ് ഒപ്റ്റിക്സ് ലൈറ്റ് ഉപയോഗിച്ചുള്ള സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്, സെമി കണ്ടക്ടർ ടെക്നോളജി ഉപയോഗിച്ചുള്ള സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്. സോ ദിസ് ഇസ് വാട്ട് മെമ്മറി ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ടു. വൺ ഇസ് കോൾഡ് പ്രൈമറി മെമ്മറി, വൺ ഇസ് കോൾഡ് പ്രൈമറി മെമ്മറി അല്ലേ. വൺ ഇസ് കോൾഡ് പ്രൈമറി മെമ്മറി, ദ അത് വൺ ഇസ് കോൾഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിക്കകത്ത് നമുക്ക് റാം, റോം, ക്യാഷ് മെമ്മറി ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സെക്കൻഡറി സ്റ്റോറേജിനെ മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയൈസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ വിശദമായിട്ട് ഡിസ്കഷനിലേക്ക് പോകുന്നത്. ഓക്കെ, നൗ ഇതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പ്രൈമറി സ്റ്റോറേജാണ്. പ്രൈമറി സ്റ്റോറേജ്, സോ അതിനകത്ത് ഇങ്ങനെ എഴുതാം, പ്രൈമറി മെമ്മറി ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി ദാറ്റ് ഈസ് ആക്സസ്ഡ് ഡയറക്ട്ലി ബൈ സി പി യു. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഡേറ്റ അറ്റ് ഹൈ സ്പീഡ്. ദർ ആർ മെയിൻലി ത്രീ ടൈപ്സ് ഓഫ് മെമ്മറി സച്ച് ആസ് റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി. ഇങ്ങനെ എഴുതണ്ട, ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പ്രൈമറി മെമ്മറി ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈമറി മെമ്മറി നമുക്കറിയാലോ മൂന്ന് കാറ്റഗറി മെമ്മറി ഉണ്ട്. ഏതൊക്കെയാണ്? വി ഹാവ് റാം, റാൻഡം ആക്സസ് മെമ്മറി. വി ഹാവ് റോം, ദാറ്റ് ഇസ് റീഡ് ഓൺലി മെമ്മറി. വി ഹാവ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി, പ്രൈമറി മെമ്മറിയെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് റാം, സെക്കൻഡ് വൺ ഈസ് റോം, ആൻഡ് തേർഡ് വൺ ഈസ് ക്യാഷ് മെമ്മറി. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം. ഈ പ്രൈമറി മെമ്മറിയിലെ റാം, റോം, ക്യാഷ് മെമ്മറി എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വിൽ കം ടു റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി, റാം എന്ന് വിളിക്കുന്ന റാൻഡം ആക്സസ് മെമ്മറി എന്താണെന്ന് നോക്കാം. അതായത് പ്രൈമറി മെമ്മറിയിലെ ആദ്യത്തെ കാറ്റഗറി, പ്രൈമറി മെമ്മറിയിലെ ഫസ്റ്റ് കാറ്റഗറിയായ പ്രൈമറി മെമ്മറിയിലെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള റാം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് റാം? റാൻഡം ആക്സസ് മെമ്മറി. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാൻഡം ആക്സസ്, ആക്സസ് സി സി ഇ എസ്, സി സി ആക്സസ് ഇ എസ് എസ്, റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അത് ഞാൻ ഈ റാമും റോമും ഒരുമിച്ച് ഒന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുക. റാം, റോം ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് പിക്ചർ കിട്ടും. എന്നിട്ട് ഞാൻ മൊത്തം ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. സി, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിനകത്ത്, ഇതാണ് നമ്മുടെ മദർ ബോർഡ് എന്ന് അസ്യൂം ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ്. മദർ ബോർഡിനകത്ത് എന്തൊക്കെയുണ്ട്? മദർ ബോർഡിനകത്ത് നമുക്ക് സി പി യു ഉണ്ട് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? സി പി യു, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സി പി യു. മറ്റൊന്നാണ് കമ്പ്യൂട്ടറിനകത്തുള്ള റാം, റാൻഡം ആക്സസ് മെമ്മറി. ദിസ് ഇസ് റാം, റാൻഡം ആക്സസ് മെമ്മറി. മറ്റൊന്നാണ് കമ്പ്യൂട്ടറിനകത്തുള്ള റോം എന്ന് പറയുന്നത്. എന്താണ്? ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. റോം, റീഡ് ഓൺലി മെമ്മറി, റോം. മറ്റൊന്നാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്, എച്ച് ഡി ഡി, ഹാർഡ് ഡിസ്ക്. ഇപ്പോൾ ഇതെല്ലാം പിന്നെ മെമ്മറിയിൽ വരുന്നതാണ്. ഏതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന റാം ഒരു മെമ്മറിയാണ്, റോം ഒരു മെമ്മറിയാണ്, എച്ച് ഡി ഡി മെമ്മറിയാണ്. പിന്നെ സി പി യുക്ക് അകത്ത് നമുക്ക് രജിസ്റ്റർ എന്നുള്ള മെമ്മറി ഉണ്ട് അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു രജിസ്റ്റർ സി പി യുക്ക് അകത്ത്. ഇപ്പോൾ സി പി യു എപ്പോഴും ഡേറ്റ എടുക്കുക, സി പി യു ഡേറ്റ പരസ്പരം കൈമാറുക, റാമുമായിട്ടാണ് സി പി യു ഡേറ്റ കൈമാറുക. സി പി യു റാമിൽ നിന്ന് ഡേറ്റ എടുക്കും, റാമിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, റാമിലേക്ക് ഡേറ്റ, റാമിലേക്ക് ഡേറ്റ നമുക്ക് റോമിൽ നിന്നും റാമിലേക്ക് ഡേറ്റ വരും. എവിടുന്ന് വരും? റാമിൽ നിന്ന് ഡേറ്റ റോമിലേക്ക് വരും. അല്ലെങ്കിൽ പിന്നെ എവിടുന്ന് വരും? അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് ഡേറ്റ വരും. ഇവിടെ പറയാം, സി പി യു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റാമുമായിട്ടാണ്.
ഓക്കെ അതേപോലെ നമ്മുടെ റാമിലേക്ക് ഡാറ്റ വരിക റോമിൽ നിന്ന് റാമിലേക്ക് ഡാറ്റ വരും എവിടുന്ന് വരും റോമിൽ നിന്ന് റാമിലേക്ക് ഡാറ്റ വരും പിന്നെ എവിടുന്ന് വരും ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡാറ്റ വരും ഇവിടുന്ന് ഇങ്ങോട്ടും ഡാറ്റ വരും അപ്പോൾ ഇത് മൂന്നും എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും ബേസിക്കിലേക്ക് പോവാം നമ്മൾ നമ്മുടെ എല്ലാ ഡാറ്റയും പ്രോഗ്രാമും കിടക്കുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിടക്കുന്നത് നമ്മുടെ എല്ലാ സോഫ്റ്റ്വെയറുകൾ കിടക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള എല്ലാ ഡാറ്റയും വർക്ക് ചെയ്യുമ്പോൾ കിടക്കുന്നത് എവിടെയാണ് റാമിനകത്താണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വോയിസ് ഒക്കെ ലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വോയിസ് കിടക്കുന്നത് പിന്നെ റാമിനകത്താണ് വോയിസ് കിടക്കുന്നത് റാമിനകത്താണ് പിന്നെ നമ്മൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിക്കുക ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ റൺ ചെയ്യുക അപ്പോൾ വീഡിയോ പ്ലെയർ റൺ ചെയ്യുന്നു അപ്പോൾ വീഡിയോ പ്ലെയറിൻ്റെ വി എൽ സി പ്ലെയറിൻ്റെ സോഫ്റ്റ്വെയർ എവിടെ ഉണ്ടാവുക റൺ ചെയ്യുന്ന നേരത്ത് ഞാൻ വീണ്ടും പറയട്ടെ ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന നേരത്ത് റാമിനകത്താണുള്ളത് നിങ്ങളൊരു ഗെയിം കളിക്കുക എന്ന് വിചാരിക്കുക ഗെയിം നിങ്ങൾ കളിക്കുമ്പം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിലാണ് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഹാർഡ് ഡിസ്കിനകത്താണ് ഇൻസ്റ്റാൾ ചെയ്യുക ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും എവിടെയാണ് സ്റ്റോർ ചെയ്യുക ഹാർഡ് ഡിസ്കിനകത്ത് ഉണ്ടാവുക അപ്പോൾ വോയിസ് ഇൻസ്റ്റാൾ ചെയ്താലും ഇവിടെ ഉണ്ടാവുക നമ്മൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്താലും പിന്നെ ഹാർഡ് ഡിസ്കിനകത്ത് ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത് ഹാർഡ് ഡിസ്കിനകത്തായിരിക്കും ഇവിടെയായിരിക്കും എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാം ഇവിടെയാണ് സ്റ്റോറി ഹാർഡ് ഡിസ്കിനകത്ത് പക്ഷേ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വോയിസ് കമ്പ്യൂട്ടർ ലോഡ് ചെയ്താൽ അത് റാമിനകത്ത് വരെ വോയിസ് ഈ ഹാർഡ് ഡിസ്കിനകത്തുള്ള വോയിസ് എവിടെ ലോഡ് ചെയ്യും റാമിനകത്തേക്ക് ലോഡ് ചെയ്യും അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തു ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തു ചെസ് അല്ലെങ്കിൽ ഫുട്ബോൾ ഫിഫ ഇൻസ്റ്റാൾ ചെയ്തു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തു ആ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിനകത്താണ് ഇൻസ്റ്റാൾ ആവുക അത് റൺ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിനകത്ത് നിന്ന് എങ്ങോട്ട് കൊണ്ടുവരും റാമിലേക്ക് ഗെയിമിൻ്റെ സോഫ്റ്റ്വെയർ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ റൺ ചെയ്യുമ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ശരി വേറെ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ശരി റൺ ചെയ്യുമ്പം ആ സോഫ്റ്റ്വെയർ എവിടെ ഉണ്ടാവുക റാമിനകത്ത് ഉണ്ടാവുക പിന്നെ നമ്മൾ റൺ ചെയ്യുന്ന ഡാറ്റയും എവിടെ ഉണ്ടാവുക റാമിനകത്ത് ഉണ്ടാവുക ഡാറ്റയും ഉണ്ടാവുക ഡാറ്റ നമ്മൾ സേവ് ചെയ്യുമ്പോൾ എവിടെ ഉണ്ടാവുക ഹാർഡ് ഡിസ്കിനകത്താണ് ഡാറ്റ സേവ് ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിനകത്താണ് പക്ഷേ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും വർക്ക് നടക്കുകയാണെങ്കിൽ വർക്ക് നടക്കുക ആ ഡാറ്റ റാമിനകത്തുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക റൺ ചെയ്യുമ്പോൾ എല്ലാ പ്രോഗ്രാമും എവിടെ ഉണ്ടാവുക റാമിനകത്തുണ്ടാവുക എല്ലാ പ്രോഗ്രാമും എല്ലാ ഡാറ്റയും റൺ ചെയ്യുമ്പോൾ എവിടെയാണ് ഉണ്ടാവുക അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാ സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവട്ടെ ഗെയിമാവട്ടെ ഏത് വി എൽ സി പ്ലെയർ ആവട്ടെ ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും എവിടെ ഉണ്ടാവുക ഹാർഡ് ഡിസ്കിനകത്ത് ഉണ്ടാവുക ഹാർഡ് ഡിസ്കിനകത്ത് ഓക്കെ ആണല്ലോ ഞാൻ അത് എൻ്റെ ചിത്രം ഒന്നുകൂടെ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇപ്പോൾ ഇത് ഹാർഡ് ഡിസ്ക് ദ ഹാർഡ് ഡിസ്ക് ദ റോം ദ റാം ഓക്കെ നാവ് റോം എന്നുള്ള സംഭവമുണ്ട് റോമിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പറയാം നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്തല്ലോ അതാണ് നമ്മളെ കമ്പ്യൂട്ടർ വിചാരിക്കുക നമ്മളിതിൻ്റെ ഓൺ ബട്ടൺ പ്രസ് ചെയ്തു എന്ത് പ്രസ് ചെയ്തു ഓൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ മോണിറ്ററിലൊരു ബ്ലാക്ക് സ്ക്രീനും അതിനകത്ത് കുറേ വൈറ്റ് ക്യാരക്ടേഴ്സൊക്കെ തുടക്കത്തിലൊന്ന് പ്രത്യക്ഷപ്പെട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് വരും അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക ഇവിടെ പ്രസ് ചെയ്യും എന്ത് ഓൺ ചെയ്യും കമ്പ്യൂട്ടറിൻ്റെ ബട്ടൺ ലാപ്ടോപ്പ് ആവട്ടെ കമ്പ്യൂട്ടർ ആവട്ടെ നമ്മളെന്ത് ചെയ്യും പിന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഇതിൻ്റെ ബട്ടൺ ഓൺ ചെയ്യും അല്ലേ ബട്ടൺ ഓൺ ചെയ്യും ശരിയല്ലേ ഓൺ ചെയ്യുമ്പോൾ ഈ റോമിനകത്ത് ബയോസ് എന്നുള്ളൊരു പ്രോഗ്രാമുണ്ട് എന്താണ് ബയോസ് എന്നുള്ള പ്രോഗ്രാമുണ്ട് ഈ ബയോസ് എന്നുള്ള പ്രോഗ്രാം പിന്നെ റോമിൽ നിന്നും റാമിലേക്ക് ലോഡ് ചെയ്യും നമ്മൾ കമ്പ്യൂട്ടർ ഫസ്റ്റ് ഓൺ ചെയ്യുമ്പം ഈ റോം എന്ന ചിപ്പിനകത്ത് നിന്നും റോം എന്ന ചിപ്പിനകത്ത് നിന്നും അതായത് ഇതിനകത്തുള്ള ബയോസ് എന്നുള്ള ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നറിയപ്പെടുന്ന ബയോസ് എന്നൊരു പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാം എവിടെ ലോഡ് ചെയ്യും റാമിനകത്ത് ബയോസ് ലോഡ് ചെയ്യും എവിടുന്ന ലോഡ് ചെയ്യുക റോമിനകത്ത് നിന്നും ഏതിനകത്ത് നിന്നും റോമിനകത്ത് നിന്നും ബയോ ഈ ചിപ്പിനകത്ത് നിന്ന് ഈ ചിപ്പിനകത്ത് നിന്ന് പിന്നെ ബയോസ് എന്ന പ്രോഗ്രാം ഈ റാമിലേക്ക് ലോഡ് ചെയ്യും
എന്നിട്ട് ഈ ബയോസ് എന്ന പ്രോഗ്രാമിൻ്റെ ഡ്യൂട്ടി എന്താ അറിയോ, ഈ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഫംഗ്ഷണൽ യൂണിറ്റും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. റാം വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സി പി യു ഓക്കെ ആണോ, രജിസ്റ്റർ ഓക്കെ ആണോ, അതുപോലെ പിന്നെ കീബോർഡ് ഓക്കെ ആണോ, മൗസ് ഓക്കെ ആണോ, മോണിറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ, കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കോമ്പണൻസും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്ന പരിപാടിയാണ് ആർക്കുള്ളത്, ബയോസിനുള്ളത്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് വോയിസ് എന്നുള്ള ബയോസിനുള്ളത്. ആ സ്റ്റാർട്ടിങ് പ്രോഗ്രാം എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, റോമിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്ന ബയോസ്. ബയോസ് എവിടെയാണ് കിടക്കുന്നത്, റോം. ഇതെപ്പോഴാണ് വർക്ക് ചെയ്യുക, ഇത് കമ്പ്യൂട്ടർ നമ്മൾ ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുമ്പം, ബൂട്ട് ചെയ്യുമ്പം, ഈ ബൂട്ടിംഗ് പ്രോഗ്രാമിനെയാണ് നമ്മൾ ബയോസ് എന്ന് പറയുക. ആ ബൂട്ടിംഗ് പ്രോഗ്രാമായുള്ള ബയോസ് എവിടെ ലോഡ് ചെയ്യും, റാമിനകത്ത് ലോഡ് ചെയ്യും. എന്നിട്ട് കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം ബയോസ് എന്ത് ചെയ്യും, ഹാർഡ് ഡിസ്കിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ നിന്ന് എങ്ങോട്ട് ലോഡ് ചെയ്യും, ബയോസ് എന്ത് ചെയ്യുന്നറിയോ, ഈ ഹാർഡ് ഡിസ്കിനകത്തുള്ള പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇവിടെ നിന്ന് എടുത്ത്, ഹാർഡ് ഡിസ്കിൽ നിന്ന് എടുത്ത് റാമിൽ കൊണ്ടുവരും, വോയിസ് ഇവിടെ വരും. വോയിസ് ഇവിടെ വന്ന ശേഷമാണ് നമ്മൾ മോണിറ്ററിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത് കാണുന്നതും, പിന്നെ കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബയോസ് പിന്നെ റോമിൽ നിന്നും റോം എന്ന ചിപ്പിൽ നിന്നും, ഈ ചിപ്പിൽ നിന്നും ബയോസ് എന്ന പ്രോഗ്രാം റാമിലേക്ക് ലോഡ് ചെയ്യുകയും കമ്പ്യൂട്ടർ ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ബേസിക്കായിട്ട് എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു. കീബോർഡ്, മൗസ്, പ്രിൻ്റർ, പിന്നെ നമ്മുടെ പിന്നെ മോണിറ്റർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു. അത് ഉറപ്പ് വരുത്തിയ ശേഷം അടുത്തതായിട്ട് ഈ ബയോസ് പ്രോഗ്രാം, ഇതിനകത്തുള്ള ബയോസ് പ്രോഗ്രാം ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത്രയും നേരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിൽ ലോഡായിട്ടില്ല. ഇനി ഈ ബയോസ് ചെയ്യുക, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ റാമിലേക്ക് ലോഡ് ചെയ്യും, അങ്കി പിന്നെ ഈ ബയോസ് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവും. പിന്നെ എല്ലാ പരിപാടിയും ഇവിടെ ലോഡ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ചെയ്യുക. വോയിസ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബയോസിന് സ്ഥാനമില്ല, ബയോസ് അവിടെ നിന്ന് അപ്രത്യക്ഷമാവും, റാമെന്ന് പോവുകയും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്നെ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യും, റാമിനകത്ത് ലോഡ് ചെയ്യും, പിന്നെ എല്ലാ കാര്യങ്ങളും OS ആണ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ചെയ്യുക. അപ്പോൾ ബൂട്ട് ചെയ്യുമ്പോൾ മാത്രം ബയോസിൽ വർക്ക് ചെയ്യുള്ളൂ. ബൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ OS ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഫങ്ഷനും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ആരുമായിട്ടാണ്, CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റാമുമായിട്ടാണ്. ബയോസ് എന്താ ചെയ്യുന്നത്, ബയോസ് ബൂട്ട് ചെയ്യുമ്പോൾ മാത്രം ഈ പ്രോഗ്രാം ഇവിടെ ലോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കിൽ നിന്ന് ഇങ്ങോട്ട് ലോഡ് ചെയ്യും. അങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബയോസിന് ഫങ്ഷനില്ല, ബയോസിൻ്റെ കഴിഞ്ഞു, പിന്നെ OS ആണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഇനി ബാക്കി പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. സി, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൈമറി മെമ്മറിയിൽ വരുന്നതാണ്. ഏതിൽ വരുന്നതാണ്, പ്രൈമറി മെമ്മറി മൂന്നെണ്ണം ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്, റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി. അപ്പോൾ അതിനകത്ത് നമ്മൾ റാം ആണ് ഇനി ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റാം എന്ന് നോക്കാം. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റാമിനകത്താണ്, ഇതിനകത്താണ് നമ്മൾ എല്ലാ സോഫ്റ്റ്വെയറുകളും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എല്ലാ സോഫ്റ്റ്വെയറുകളും, എല്ലാ ഡേറ്റയും റാമിനകത്താണ് ഉണ്ടാവുക. എപ്പോൾ റൺ ചെയ്യുമ്പോൾ, ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യണമെങ്കിൽ റാം കൊണ്ടുവരണം. ഇപ്പോൾ ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം ആദ്യം ഹാർഡ് ഡിസ്കിൽ നിന്ന്, ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് HDD. ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഗെയിമിനെ ഇങ്ങോട്ട് ലോഡ് ചെയ്യണം. അതുപോലെ ഏത് VLC പ്ലെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക എവിടെയാണ്, ഹാർഡ് ഡിസ്കിന്. പക്ഷെ അത് റൺ ചെയ്യണമെങ്കിൽ എങ്ങോട്ട് കൊണ്ടുവരണം, റാമിൽ കൊണ്ടുവരണം. അപ്പോൾ റാമിനകത്താണ്, ബേസിക്കലി പറയുകയാണെങ്കിൽ റാമിനകത്താണ് അല്ലേ, റാമിനകത്താണ് എല്ലാ സോഫ്റ്റ്വെയറുകളും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്ന, വീണ്ടും ഞാൻ പറയട്ടെ, റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ, റൺ ചെയ്യുന്ന ഡേറ്റ എല്ലാം റാമിനകത്താണ് ഉണ്ടാവുക. ഈ റാമുമായിട്ടാണ് CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് റാമിനെ ഒന്ന് പരിചയപ്പെടാം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം.
RAM in the full form is random access memory. RAM refers to the main memory that microprocessor can read and read from and write to. അങ്ങനെ എഴുതണമെന്നില്ല ഇത്ര എഴുതാം RAM refers to the main memory. RAM എന്തിനെ റെഫർ ചെയ്യുന്നു മെയിൻ മെമ്മറി കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയാണ് RAM. Data can be stored and retrieved at random from anywhere within RAM. റാമിനകത്തു നിന്ന് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഡേറ്റ സ്റ്റോർ ചെയ്യും എവിടെ നിന്ന് ഡേറ്റ എടുക്കുകയും ചെയ്യാം. റാൻഡമായിട്ട് ഡേറ്റ നമുക്ക് റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യാം. റാൻഡമായിട്ട് എന്ന് പറഞ്ഞാൽ റാമിൻ്റെ ഏത് ലൊക്കേഷനിൽ പോയിട്ടും റാമിൻ്റെ ഏത് ലൊക്കേഷനിൽ പോയിട്ടും റാമിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ഡേറ്റ റീഡ് ചെയ്യാം ഇവിടുന്ന് ഡേറ്റ റീഡ് ചെയ്യാം ഇവിടുന്ന് ഡേറ്റ റീഡ് റാൻഡായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഡേറ്റ റീഡ് ചെയ്യാം. അതുകൊണ്ടാണ് അതിൻ്റെ റാൻഡമായിട്ട് ഒരു പിന്നെ ഒരു ഓർഡറിൽ റീഡ് ചെയ്യണമെന്നില്ല എവിടെ നിന്നും ഡേറ്റ റീഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റാൻഡം ആക്സസ് മെമ്മറി എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത് ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് ഡേറ്റ സ്റ്റോറേജ് ചെയ്യുക എടുക്കും ചെയ്യുക അറ്റ് റാൻഡം ഏത് ഓർഡറിലും ഫ്രം എനിവെയർ വിത്തിൻ റാം റാമിൽ നിന്ന് എവിടെ നിന്നും ഡേറ്റ എടുക്കാം. ഡേറ്റ ഓർ ഇൻസ്ട്രക്ഷൻ to be processed by CPU must be placed in RAM. വേണമെങ്കിൽ ഈ നോട്ട് ഞാൻ മറ്റു രീതിയിൽ തരാം. ഇത്രയും കോംപ്ലിക്കേറ്റഡ് വേണ്ട. ഞാൻ പിന്നെ മറ്റു രീതി പറഞ്ഞുതരാം. റാമിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതാം. റാം റാം ക്യാൻ സ്റ്റോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് പ്രോഗ്രാംസ് CPU reads data and programs from പ്രോഗ്രാമിനെ വേണമെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്നും കൂടെ പറയട്ടോ. ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം എന്ന് എഴുതിന് പകരം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാം ഓർ ഇൻസ്ട്രക്ഷൻ ഫ്രം RAM. പ്രോഗ്രാം റാമിനകത്താണ് എന്ത് ഡേറ്റയും ഇൻസ്ട്രക്ഷനും പ്രോഗ്രാമും സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം റാമിനകത്താണ് റൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക. റൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴല്ല റൺ ചെയ്യുമ്പോൾ. പിന്നെ പറയുന്നത് കണ്ടൻറ് ഓഫ് റാം ഈസ് വോളറ്റൈൽ റാം ഈസ് വോളറ്റൈൽ വോളറ്റൈൽ റാം ഈസ് വോളറ്റൈൽ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് പോയാൽ റാമിനകത്തുള്ള ഡേറ്റ പോകും. ഉദാഹരണമായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക, പെയിൻ്റ് ഉപയോഗിച്ച് ചിത്രം വരച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് കറണ്ടാകെ പോയി, നമ്മൾ സേവ് ചെയ്തില്ല, കറണ്ട് അങ്ങ് പോയി, പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ നമ്മൾ വരച്ച ചിത്രം പെയിൻറ്റിൽ വരച്ച ചിത്രം അവിടെ ഉണ്ടാവില്ല, നഷ്ടപ്പെടും. കാരണം നമ്മൾ വരയ്ക്കുന്ന ചിത്രമൊക്കെ സ്റ്റോർ ചെയ്യുന്നത് റാമിനകത്താണ് അപ്പോൾ റാം വളട്ടയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഡേറ്റ കിടക്കുന്നത് റാമിലാവും. അത് നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ റാമിനകത്തുള്ള ഡേറ്റ കറണ്ട് പോയാൽ പോയി പോകും. കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആക്കിയാലും കമ്പ്യൂട്ടറിൻ്റെ പവർ പോയാലും ഒക്കെ റാമിനകത്തുള്ള ഡേറ്റ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് റാം വോളറ്റൈൽ എന്ന് പറയുന്നത്. മറ്റൊരു പോയിൻ്റ് പ്രധാനപ്പെട്ട പോയിൻ്റ് റാം ഈസ് ടെമ്പററി മെമ്മറി റാം ഈസ് ടെമ്പററി മെമ്മറി ടെമ്പററി താൽക്കാലിക മെമ്മറിയാണ്. കറണ്ട് പോയാൽ വളട്ടയിലാണ് കറണ്ട് പോയാൽ ഡേറ്റ നഷ്ടപ്പെടും. സ്ഥിരമായിട്ട് റാമിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യില്ല. സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണം? നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഹാർഡ് ഡിസ്കിനകത്തോ പെൻഡ്രൈവിനകത്തോ ഒക്കെ സ്റ്റോർ ചെയ്യണം. പിന്നെ റാമിൻ്റെ പേര് നമുക്ക് കേട്ടിട്ടുണ്ട്. റാമിൻ്റെ പേരെന്താ? റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റാൻഡം ആക്സസ് മെമ്മറി ആക്സസ് മെമ്മറി ആണ് റാം എന്ന് പറഞ്ഞാൽ ഡേറ്റ എവിടെ നിന്ന് നമുക്ക് റീഡ് ചെയ്യും. ഡേറ്റ ക്യാൻ ബി റെഡ് ഓർ റിട്ടേൺ എനിവേർ എന്നാണ്. ഡേറ്റ നമുക്ക് എവിടെയും ഇങ്ങനെ റാൻഡം ആക്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇതാണ്, ഡേറ്റ ക്യാൻ ബി റെഡ് ഓർ റിട്ടേൺ എനിവേർ ഇൻ റാം എനിവേർ ഇൻ റാം റാമിൽ നമുക്ക് എവിടെയും ഡേറ്റ റീഡ് ചെയ്യും, എവിടെ നിന്നും ഡേറ്റ റീഡ് ചെയ്യും, എവിടെയും ഡേറ്റ റൈറ്റ് ചെയ്യും ചെയ്യാം. ഡേറ്റ ക്യാൻ ബി റെഡ് ഓർ റിട്ടേൺ എനിവേർ ഇൻ റാം റാമിനകത്ത് നമുക്ക് എവിടെയും ഡേറ്റ റീഡ് ചെയ്യും, എവിടെ നിന്നും ഡേറ്റ റൈറ്റ് ചെയ്യും ചെയ്യാം. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. റാമിനകത്ത് എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നു?
റാമിനകത്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. റാം ക്യാൻ സ്റ്റോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാം. സി പി യു ഡേറ്റ റീഡ് ചെയ്യുന്നതും ഒക്കെ എവിടെ നിന്നാണ്? ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യുന്നത് റാമിൽ നിന്നാണ്. റാം എന്ന് പറയുന്നത് വളറ്റൈൽ മെമ്മറിയാണ്, താൽക്കാലിക മെമ്മറിയാണ്. റാം ഈസ് ടെമ്പററി മെമ്മറി, താൽക്കാലിക മെമ്മറിയാണ്. വളറ്റൈൽ എന്ന് പറയാൻ കാരണം, വളറ്റൈൽ എന്ന് പറയാൻ കറണ്ട് പോയാൽ ഡേറ്റ നഷ്ടപ്പെടുന്നതുകൊണ്ട് വളറ്റൈൽ വളറ്റൈൽ ആയതുകൊണ്ടാണ് ഇത് താൽക്കാലിക മെമ്മറിയാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. സി റാമിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ. ഇതാണ് റാം. ഈ റാമിനകത്ത് ഇതൊരു ചെറിയൊരു ബോർഡിനകത്ത്, മദർ ബോർഡിനകത്ത് കുറേ ചിപ്പുകൾ, ഇവിടെ ഒരു ചിപ്പ്, ഇവിടെ ഒരു ചിപ്പ്, ഇവിടെ ഒരു ചിപ്പ്, ഇങ്ങനെ കുറേ ചിപ്പുകളായി ഇവിടെ നിരയായിട്ടാണ് റാം കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാവുക, കുറേ ചിപ്പുകൾ. ഈ ചിപ്പുകളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ ആ ചിപ്പ് ഇൻസേർട്ട് ചെയ്യുക ചെയ്യുക. ഉദാഹരണമായിട്ട് നമ്മൾ പിന്നെ ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് റാം മെമ്മറി മദർ ബോർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, കണ്ടോ, ഈ കാണുന്ന ഇങ്ങനെ കുറേ സ്ലോട്ടുകളിലാണ്, ഇവിടെ കാണുന്നില്ല, ഇയാൾ ഈ ചിപ്പ് ഇതിനകത്ത് ഇവിടെ ഈ സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യുക ചെയ്യുക. ഇത് കണ്ടോ, ഇതൊക്കെ റാം ചിപ്പുകൾ ഇൻസേർട്ട് ചെയ്തതാണ്. ഇതാണ് ഇതാണ് നമ്മൾ പറയുന്ന റാം എന്ന് പറയുന്ന സംഭവം. സോ ഇതൊക്കെ റാം. ഇങ്ങനെയുള്ള ഈ ബോർഡുകൾ കണ്ടോ, ഇതിനകത്ത് കുറേ ചിപ്പുകൾ ഉണ്ടാവും. ഇത് ഈ ചിപ്പിനകത്താണ് മെമ്മറിയായിട്ട് വർക്ക് ചെയ്യണത്. ഇത് നമ്മൾ ഈ പിന്നെ മദർ ബോർഡിലേക്ക് ഇങ്ങനെയുള്ള കാർഡ് വെച്ചിട്ട് ഈ സ്ലോട്ടിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെയൊക്കെ ഇത് ഇൻസേർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ. ഇവിടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള റാമിൻ്റെ ചിപ്പാണ്, ഒരു ചെറിയ കാർഡാണ്. റാം കാർഡിനകത്ത് കുറേ ചിപ്പുകൾ അതിന് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്ലോട്ടിനകത്ത് അത് എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഈ ഇമേജൊക്കെ കണ്ടാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇതാണ് റാം. ഈ റാം 2 GB ഉണ്ട്, അതിലൊക്കെ കൂടുതലുണ്ട്. 16 GB ഉണ്ട്, 32 GB ഉണ്ട്, 64 GB ഒക്കെ ഉണ്ട് റാം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോഴുള്ള സൈസാണ് ടെക്സ്റ്റ് ബുക്ക് പറയുക. അതിനുശേഷം ഇപ്പോൾ 4-5 വർഷം കഴിഞ്ഞു, അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് റാമിനകത്ത് സ്റ്റോർ ചെയ്യാന്ന്. റാം കണ്ടെയ്ൻസ് ദ ഫോളോയിങ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. റാമിനകത്ത് എന്തൊക്കെയുണ്ടാവും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ റൺ ചെയ്യുമ്പോൾ കേട്ടോ, ഞാൻ പ്രത്യേകം പറയുന്നു, ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴല്ല, റൺ ചെയ്യുമ്പോൾ വോയിസ് എവിടെ ഉണ്ടാവുക? റാമിനകത്ത് ഉണ്ടാവുക. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, എല്ലാ സോഫ്റ്റ്വെയർ കറൻ്റ്ലി ബീയിങ് യൂസ്ഡ്, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ റൺ ചെയ്യുന്ന ഗെയിം, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന VLC പ്ലെയർ, നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന VLC പ്ലെയർ തുടങ്ങിയ എല്ലാ സോഫ്റ്റ്വെയറുകളും, ഇപ്പോൾ ജിംബാണെങ്കിലും ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും, റൺ ചെയ്യുമ്പോൾ അത് റാമിനകത്ത് ഉണ്ടാവുക. എനി ഡേറ്റ ദാറ്റ് ഈസ് ബീങ് പ്രോസസ്, നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡേറ്റയും റാമിനകത്താണ് സ്റ്റോർ ചെയ്യുക. റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ, പ്രോഗ്രാമുകൾ, ഡേറ്റ എല്ലാം റാമിനകത്താണ് സ്റ്റോർ ചെയ്യുക. പക്ഷേ റാമിനകത്തിൻ്റെ ഒരു പ്രശ്നം, കറണ്ട് പോയി കഴിഞ്ഞാൽ മൂപ്പര് ഡേറ്റ നഷ്ടപ്പെടും. കറണ്ട് പോയി കഴിഞ്ഞാൽ ഡേറ്റ നഷ്ടപ്പെടും, അതുകൊണ്ട് അതിന് വോളറ്റൈൽ എന്ന് പറയും. അതുകൊണ്ട് തന്നെ അതിന് ടെമ്പററി മെമ്മറി എന്ന് പറയും. ഇതാണ് റാം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റീഡ് ഓൺലി മെമ്മറി ദാറ്റ് ഈസ് റോം. റീഡ് ഓൺലി മെമ്മറി ദാറ്റ് ഈസ് റോം. ഒരു മെമ്മറിയിലെ രണ്ടാമത്തേത്, സെക്കൻഡ് ടൈപ്പാണ് റീഡ് ഓൺലി മെമ്മറി. നമുക്ക് പ്രൈമറി മെമ്മറിയെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, റാം അല്ലേ, റോം, മറ്റൊന്നാണ് പിന്നെ ക്യാഷ് മെമ്മറി. അങ്ങനെ മൂന്ന് മെമ്മറിയാണ് പ്രൈമറി മെമ്മറിക്കകത്തുള്ളത്. അതിൽ ആദ്യത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്തു, റാം. റാം നമ്മൾ കണ്ടു കഴിഞ്ഞു, റാമിനകത്താണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമ്മളെ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയറിലും ഡേറ്റയെല്ലാം കിടക്കുക റാമിനകത്താണ്. പിന്നെ എന്താണ് റോം എന്ന് പറയാം. റീഡ് ഓൺലി മെമ്മറി എന്നാണ് ഇതിൻ്റെ പേര്. റീഡ് ഓൺലി മെമ്മറിയാണ് റോം. റോം ഈസ് പെർമനൻ്റ് മെമ്മറി ദാറ്റ് ക്യാൻ പെർഫോം ഓൺലി റീഡ് ഓപ്പറേഷൻ. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എഴുതാൻ. റീഡ് ഓൺലി മെമ്മറിയാണ്, പെർമനൻ്റാണ്, സ്ഥിരമാണ്. റാം ടെമ്പററി ആണെങ്കിൽ റോം സ്ഥിരമാണ്, പെർമനൻ്റ് മെമ്മറിയാണ്. അതിനെന്ത് മാത്രമേ, അതിന് ഡേറ്റ നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അതിലേക്ക് ഡേറ്റ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. റോമിലേക്ക് നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാൻ പറ്റില്ല. റാമിലേക്ക് നിന്ന് നമുക്ക് ഡേറ്റ റീഡ് ചെയ്യുകയും റാമിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റീഡ് ഓൺലി മെമ്മറിയെ റോമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡേറ്റ അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അതിലുള്ള ഡേറ്റ ഇങ്ങോട്ട് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. റോം ഈസ് നോൺ വളറ്റൈൽ, കണ്ടൻസ് ആർ റീടെയിൻഡ് ഇവൻ ആഫ്റ്റർ പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ്.
power പോയി കഴിഞ്ഞാലും കറണ്ട് പോയാലും റോമിനകത്തുള്ള ഡാറ്റ ഇതിനകത്ത് ഉണ്ടാവും കാരണം ആ ഡാറ്റ പ്രോഗ്രാം ചെയ്തു വെച്ചതാണ് പ്രോഗ്രാം ചെയ്തു വെച്ച റോം എന്ന ചിപ്പ് അതിനകത്തുള്ളത് പ്രോഗ്രാംഡ് ഡാറ്റയാണ് നമ്മൾ പിന്നെ മൊബൈൽ ഫോൺ പോലെ മൊബൈൽ ഫോണിലെ നമ്മളെ സിം കാർഡ് പോലെ അത് പ്രോഗ്രാം ചെയ്തു വെച്ചതാണ് ആ ഡാറ്റ കറണ്ട് പോയാലും നഷ്ടപ്പെടില്ല നമ്മൾ മൊബൈൽ ഫോണിലെ പിന്നെ ബാറ്ററി എടുത്ത് മാറ്റിയാലും നമ്മുടെ സിം കാർഡിലെ ഡാറ്റ നഷ്ടപ്പെടുമോ ഇല്ല അതേപോലെ ഈ റോമിനകത്തുള്ള ഡാറ്റ ഒരിക്കലും നഷ്ടപ്പെടില്ല ഇങ്ങനെ ഒരു ചിപ്പാണ് കമ്പ്യൂട്ടറിലെ റോം എന്ന് പറയുന്നത് ഇതിനകത്ത് ബയോസ് എന്നുള്ള പ്രോഗ്രാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബയോസ് ബയോസിൻ്റെ ഡ്യൂട്ടി എന്താ ആ ബയോസിൻ്റെ ഡ്യൂട്ടി നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത് പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യാനും അതിനുശേഷം പിന്നെ ഹാർഡ് ഡിസ്കിൽ നിന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റം റാമിലേക്ക് ലോഡ് ചെയ്യുന്നതും ബയോസ് എന്ന പ്രോഗ്രാമാണ് ബയോസ് എന്ന പ്രോഗ്രാമിന് രണ്ട് ഫങ്ഷനാണുള്ളത് എന്താണ് ഒന്ന് കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ കമ്പ്യൂട്ടർ ഓക്കെ ആണോ ഓക്കെ ആണോ അതിൻ്റെ കമ്പണൻസ് ഒക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക മറ്റൊന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കിൽ നിന്നും എങ്ങോട്ട് കൊണ്ടുവരിക റാമിലേക്ക് കൊണ്ടുവരിക ഈ രണ്ട് ഡ്യൂട്ടിയാണ് ഈ ബയോസ് എന്ന പ്രോഗ്രാമിനുള്ളത് ഈ ബയോസ് എന്ന പ്രോഗ്രാം കിടക്കുന്നത് എവിടെയാണ് ബയോസ് എന്ന പ്രോഗ്രാം കിടക്കുന്നത് ഈ റോം ചിപ്പിനകത്താണ് ഏത് ചിപ്പിനകത്താണ് റോം ചിപ്പിനകത്താണ് ബയോസ് എന്ന പ്രോഗ്രാം കിടക്കുന്നത് ഈ ലൈനും കൂടെ എഴുതാം റോം ഈസ് യൂസ്ഡ് ഇൻ മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ടു ഹോൾഡ് സ്മാൾ പീസ് ഓഫ് ബൂട്ട് അപ്പ് പ്രോഗ്രാം നോൺ ആസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ബയോസ് ഇത് നിങ്ങൾക്ക് എഴുതാം ഇങ്ങനെ എഴുതാം റോം ഈസ് യൂസ്ഡ് പിന്നെ ഈ ഇതൊക്കെ ഒഴിവാക്കാം ഇൻ കമ്പ്യൂട്ടേഴ്സ് എന്നൊക്കെ ഒഴിവാക്കാം റോം ഈസ് യൂസ്ഡ് ടു ഹോൾഡ് എന്നിട്ട് ഇത് ഒഴിവാക്കാം ഏത് സ്മാൾ പീസ് ഓഫ് എന്നൊക്കെ ഒഴിവാക്കാം ROM is used to hold boot-up program known as basic input-output system. BIOS എന്ന പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനാണ് ബയോ പിന്നെ റോം ഉപയോഗിക്കുന്നത് ഈ ബയോസ് എന്ന പ്രോഗ്രാം എപ്പോഴാണ് റൺ ചെയ്യുക ദിസ് സോഫ്റ്റ്വെയർ റൺസ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓൺ ഓർ ബൂട്ടപ്പ് നമ്മൾ ബൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴാണ് ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഡയഗ്രാം അനുസരിച്ച് നമ്മുടെ പഴയ ഡയഗ്രമൊക്കെ പോയി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ സി പി യു അല്ലേ ദിസ് ഈസ് സി പി യു ദിസ് ഈസ് റാം അല്ലേ ദെൻ ദിസ് ഈസ് റോം ദിസ് ഈസ് ഹാർഡ് ഡിസ്ക് എച്ച് ഡി ഡി അല്ലേ ഹാർഡ് ഡിസ്ക് അപ്പോൾ ബയോസ് എന്നുള്ള പ്രോഗ്രാം എവിടെയാണ് കിടക്കുക ഇവിടെയാണ് ബയോസ് കിടക്കുക ഈ ബയോസ് റാമിലേക്ക് ലോഡ് ചെയ്യും നമ്മൾ ബൂട്ട് ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാമിനെയാണ് ബൂട്ടിംഗ് പ്രോഗ്രാം എന്ന് പറയുക ഈ ബൂട്ടിംഗ് പ്രോഗ്രാമാണ് റോമിനകത്ത് കിടക്കുക റോമിനകത്ത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഈ ബൂട്ടിംഗ് പ്രോഗ്രാമായ ബയോസാണ് അത് കറണ്ട് പോയാലും അവിടെ ഉണ്ടാവും എങ്ങോട്ടും പോകില്ല അതുകൊണ്ട് ഇത് നോൺ വോളറ്റൈലാണ് റാമിനകത്തുള്ള ഡാറ്റയൊക്കെ കറണ്ട് പോയാൽ പോയി പോകും അപ്പോൾ എന്താണ് റോമിനകത്തുള്ളത് റോം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ടത് എന്താ അറിയോ ഈ ബയോസ് എന്നുള്ള ബൂട്ടിംഗ് പ്രോഗ്രാമാണ് ബൂട്ടിംഗ് പ്രോഗ്രാം ബൂട്ടപ്പ് പ്രോഗ്രാം എന്ന് നമ്മളതിനെ വിളിക്കും ബൂട്ടപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ ബൂട്ടിംഗ് പ്രോഗ്രാം ഈ പ്രോഗ്രാമാണ് ബയോസ് ഈ പ്രോഗ്രാമാണ് റാമിനകത്തുള്ളത് ഇതിൻ്റെ ആകെയുള്ള ഡ്യൂട്ടി ഇത് സ്റ്റോർ ചെയ്യുക എന്നുള്ള പിന്നെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പം ഈ ബയോസ് റാമിലേക്ക് ലോഡ് ചെയ്യും എന്നിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യേണ്ടെന്ന് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഹാർഡ് ഡിസ്കിൽ നിന്നും റാമിലേക്ക് കൊണ്ടുവരും ഈ ഡ്യൂട്ടിയാണ് ബയോസിനുള്ളത് അപ്പോൾ റീഡ് ഓൺലി മെമ്മറിയാണ് ഇതിനകത്തുള്ള ഈ ഡേറ്റ നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഇതിനകത്തുള്ള ഡേറ്റ നമുക്ക് ഇതിലേക്ക് നമുക്ക് പുതിയത് സ്വന്തമായിട്ട് എഴുതാൻ കഴിയില്ല അതിന് വേറെ ചില മാർഗങ്ങളുണ്ട് അത് നമ്മൾ പിന്നെ പഠിക്കാം ഈ റോമിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം ദർ ആർ സം ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഇത്ര എഴുതിയാൽ മതി ടൈപ്സ് ഓഫ് റോം എന്നെഴുതുക സബ് ഹെഡിങ് ആയിട്ട് ടൈപ്സ് ഓഫ് റോം എന്ന് എഴുതുക എന്താണ് ടൈപ്സ് ഓഫ് റോം അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രോം ദെൻ സെക്കൻഡ് വൺ ഇ പ്രോം തേർഡ് വൺ ഇ പ്രോം റോമിനെ നമുക്ക് മൂന്ന് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് പ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ റോം എന്ന ചിപ്പ് ഇല്ലേ റോം എന്ന ചിപ്പ് അത് പിന്നെ
നിർമ്മിക്കുമ്പോൾ തന്നെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അത് നിർമ്മിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യും, സ്റ്റോർ ചെയ്യും. പിന്നെ നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. റോം എന്ന ചിപ്പ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുള്ള പ്രോഗ്രാം നമ്മൾ പിന്നെ ചെയ്യും. പിന്നെ ആ പ്രോഗ്രാമിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല, അത് എറേസ് ചെയ്യാനോ പുതിയത് സ്റ്റോർ ചെയ്യാനോ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രോം എന്ന് പറയുക. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് പ്രോം, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി വിച്ച് ക്യാൻ ബി പ്രോഗ്രാംഡ് ഓൺലി വൺസ്. അത് ഒരു പ്രാവശ്യം മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. പ്രോംസ് ആർ പ്രോഗ്രാംഡ് അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചർ. പ്രോം എന്ന റോം ഈ ചിപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്ത് വെക്കും ഒരു പ്രാവശ്യം. പിന്നെ അതിൻ്റെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോം എന്ന് പറയുന്നത്. മറ്റൊരു കാറ്റഗറിയാണ് ഈ പ്രോം. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ദാറ്റ് ക്യാൻ ബി എറേസ്ഡ് യൂസിങ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ ആൻഡ് ക്യാൻ ബി പ്രോഗ്രാംഡ് യൂസിങ് സ്പെഷ്യൽ ഇലക്ട്രോണിക് സർക്യൂട്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇതിനുള്ള ഡേറ്റ നമ്മൾ ഒരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എറേസ് ചെയ്തിട്ട് പുതിയ പ്രോഗ്രാം അതിലേക്ക് ലോഡ് ചെയ്യാം. കുറേ അധികം തവണ പറ്റില്ല, കുറച്ച് തവണ മാത്രമേ പറ്റുള്ളൂ. എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. എന്താണ് ഈ പ്രോം? ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് പ്രോം എന്ന് പറയുന്നത്, ഈ പ്രോം എന്ന് പറയുന്നത്. അത് അൾട്രാ വയലറ്റ് എന്തുപയോഗിച്ചിട്ടാണ്? അൾട്രാ വയലറ്റ് റേഡിയേഷൻ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് അതിലെ ഡേറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, എറേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും അതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പ്രോമിൻ്റെ കേസിൽ അത് ചെയ്യാൻ പറ്റില്ല, ഒറ്റ പ്രാവശ്യം പ്രോഗ്രാം ചെയ്യാൻ പറ്റും, പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പ്രോമിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ തവണ നമുക്ക് അൾട്രാ വയലറ്റ് രശ്മി ഉപയോഗിച്ച് അതിലെ ഡേറ്റ എറേസ് ചെയ്തിട്ട് വീണ്ടും റീപ്രോഗ്രാം ചെയ്യാം. മറ്റൊന്നാണ് ഇ പ്രോം, തേർഡ് വൺ ഈസ് ഇ പ്രോം. ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി വിച്ച് ക്യാൻ ബി എറേസ്ഡ് ആൻഡ് റീഡ് റിട്ടൺ ഇലക്ട്രിക്കലി. ഈ പ്രോമിനകത്ത് നമ്മൾ അൾട്രാ വയലറ്റ് രശ്മി ഉപയോഗിച്ച് എറേസ് ചെയ്യുമെങ്കിൽ ഇവിടെ നമ്മൾ സാധാരണ നോർമൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് എറേസ് ചെയ്തിട്ട് പുതിയ ഡേറ്റ റീറൈറ്റ് ചെയ്യാം. ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി വിച്ച് ക്യാൻ ബി എറേസ്ഡ് ആൻഡ് റീ റിട്ടേൺ ഇലക്ട്രിക്കലി. അതിലുള്ള ഡേറ്റ നമുക്ക് എറേസ് ചെയ്യും, പുതിയതായിട്ട് റീറൈറ്റ് ചെയ്യും ചെയ്യാം. എങ്ങനെ? ഇലക്ട്രിക്കലി കറണ്ട് ഉപയോഗിച്ച്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്, അൾട്രാ വയലറ്റ് രശ്മി വേണ്ട, കറണ്ട് ഉപയോഗിച്ച്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയത് റൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൂന്ന് ടൈപ്പ് റോം ഉണ്ട്. റോം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് ബയോസ് ആണ്, ബേസിക് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഈ ബയോസ് എന്ന സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് തന്നെയാണ്, റോമിനകത്താണ് എന്നുള്ള കാര്യം. ഇതാണ് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാം. ബൂട്ടിങ്ങിന് ശേഷം ഇദ്ദേഹത്തിന് പിന്നെ പണിയൊന്നുമില്ല, പിന്നെ എല്ലാ പണിയും ആരാ ചെയ്യുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുക. അത് റോമിനകത്താണ് സ്റ്റോർ ചെയ്യുക. മൂന്ന് ടൈപ്പ് റോം ഉണ്ട്, പ്രോം ഉണ്ട്, ഇ പ്രോം ഉണ്ട്, ഇ പ്രോം ഉണ്ട്. പ്രോം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്യാം, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇ പ്രോം എന്ന് പറഞ്ഞാൽ നമുക്ക് അൾട്രാ വയലറ്റ് രശ്മി ഉപയോഗിച്ച് നമുക്ക് എറേസ് ചെയ്ത് റീറൈറ്റ് ചെയ്യാം. ഇ പ്രോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി എറേസബിൾ ആണ്, ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് എറേസ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോമിനെയാണ് പ്രോം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡയഗ്രാം, നമ്മുടെ റോം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സോ റോം മെമ്മറി ഓൺ മദർ ബോർഡ്, റോം മെമ്മറി ഓൺ മദർ ബോർഡ്. അപ്പോൾ ഈ കാണുന്നതാണ്, ഇതൊരു ചിപ്പായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക ചെയ്യുക. ചിലതിനകത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഈ കാണുന്നത് അമി ബയോസ് എന്ന് കണ്ടോ, AMI ബയോസ്, ബയോസ് ഇതൊരു റോം ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചിപ്പുകളായിട്ടാണ് മദർ ബോർഡിൽ എന്ത് ചെയ്യുക, ഈ പിന്നെ റോം പിൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, എല്ലാം ഈ ബയോസും റാമും പിന്നെ ഹാർഡ് ഡിസ്കും എല്ലാം, സോറി, ഈ പറഞ്ഞിരിക്കുന്ന CPU എല്ലാം മദർ ബോർഡിൽ ഓരോ ഏരിയയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ഏരിയയിൽ CPUവിൻ്റെ സ്ലോട്ട് ഉണ്ടാവും, റാമിന് സ്ലോട്ട് ഉണ്ടാവും, റാം ഇവിടെ വെക്കും. അതുപോലെ തന്നെ മദർ പിന്നെ റോം ഒരു ചിപ്പായിട്ട് കണക്ട് ചെയ്യും, റോം ഒരു ചിപ്പായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇതൊക്കെ എടുത്ത് നമുക്ക് മനസ്സിലാവും. വേണ്ട, ഈ കാണുന്ന നമ്മൾ പൊതുവെ ബയോസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. വേണ്ട, ഇത് ബയോസ് ചിപ്പാണ്, ഈ കാണുന്നത് ബയോസ് ചിപ്പാണ്.
കണ്ടോ റോം ആണ് ഓക്കേ സോ വിൽ ഗോ ബാക്ക് ടു അവർ ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ ഇത് മനസ്സിലായി അല്ലേ റോം റാമിനകത്ത് എന്ത് സ്റ്റോറിയും റോമിനകത്ത് എന്ത് സ്റ്റോറി എന്ന് മനസ്സിലായി റാമിനകത്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്യുക അല്ലേ റാമിനകത്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്യുക നമ്മൾ റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേട്ടോ അതുപോലെ എല്ലാ റൺ ചെയ്യുന്ന പ്രോഗ്രാമുകൾ റൺ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഡേറ്റ ഇതെല്ലാം റാമിനകത്താണ് വരിക പക്ഷേ റോമിനകത്ത് നമുക്ക് ബൂട്ടിംഗ് പ്രോഗ്രാമാണ് ബയോസാണ് പിന്നെ റോമിനകത്ത് വരിക എന്നുള്ള കാര്യം അതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് ഇനി ഇതിൽ തമ്മിലൊരു കമ്പാരിസൺ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് റാമും റോമും തമ്മിൽ കമ്പയർ ചെയ്ത് പലപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ് റാം കമ്പയർ റാം ആൻഡ് റോം റാമും റോമും തമ്മിൽ കമ്പയർ ചെയ്യുക ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ റോം റാം ഫാസ്റ്ററാണ് റോം റാമിൻ്റെ അത്ര സ്പീഡില്ല തീരെ സ്പീഡില്ല എന്നല്ല റാമിൻ്റെ അത്ര സ്പീഡില്ല റാമിനകത്ത് എന്താ ഇറ്റ് സ്റ്റോർസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ റാമിനകത്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പ്രോഗ്രാമും ഡേറ്റയും റൺ ചെയ്യുമ്പോഴുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പ്രോഗ്രാമും ഡേറ്റയൊക്കെ റാമിനകത്താണ് റോമിനകത്ത് എന്താ ഉണ്ടാവുക ബൂട്ടിംഗ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യും ഇറ്റ് സ്റ്റോർ പ്രോഗ്രാം റിക്വയർ ടു ബൂട്ട് ബയോസ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ബയോസ് എന്ന് ഒറ്റ വാക്ക് പറയാം ബയോസ് സ്റ്റോർ ചെയ്യുന്നത് റോമിനകത്താണ് റാം അലോസ് റീഡ് ആൻഡ് റൈറ്റ് റാമിനകത്തേക്ക് നമുക്ക് ഡേറ്റ അങ്ങോട്ട് സ്റ്റോർ ചെയ്യാം റാമിൽ നിന്ന് ഡേറ്റ ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയും ചെയ്യാം പക്ഷേ പിന്നെ റോമിനകത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഡേറ്റ എടുക്കാനേ പറ്റുള്ളൂ റോമിന് അങ്ങോട്ട് അകത്തേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാൻ പറ്റില്ല റോമിന് നമുക്ക് റീഡ് മാത്രമേ റീഡ് ഓൺലി മെമ്മറിയാണ് റൈറ്റ് ചെയ്യാൻ പറ്റില്ല ഡേറ്റ റൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് അലോസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് റോം അലോസ് ഓൺലി റീഡിംഗ് RAM is volatile, that is, contents are lost when device is off. കറണ്ട് പോയി കഴിഞ്ഞാൽ ഡേറ്റ നഷ്ടപ്പെടും റോം ഈസ് നോൺ വോളറ്റൈൽ കറണ്ട് പോയാലും ഡേറ്റ അവിടെ ഉണ്ടാകും അതുകൊണ്ട് ഇത് പെർമനൻ്റാണ് ഇത് പെർമനൻ്റ് മെമ്മറിയാണ് അല്ലേ പെർമനൻ്റാണ് ഇത് എന്താണ് ടെമ്പററി മെമ്മറി റാം ടെമ്പററി മെമ്മറിയാണ് എന്ന കാര്യം ഇത് എക്സാമിന് പലപ്പോഴും ചോദിക്കുന്ന കേട്ടോ ഈ ഡിഫറൻസ് അപ്പോൾ ഈ റാം ടെമ്പററിയാണ് എന്നുള്ള കാര്യം റോം പെർമനൻ്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഈ പോയിൻസൊക്കെ ഓർത്തിരിക്കുക നാവ് ഇപ്പോൾ റാം റോം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി ഇനി മൂന്നാമത്തെ കാറ്റഗറി പ്രൈമറി മെമ്മറി നമുക്ക് മൂന്നുണ്ട് പി എം പ്രൈമറി മെമ്മറി മൂന്നുണ്ട് ഏതൊക്കെയാണ് റാം റോം മൂന്നാമത്താണ് ക്യാഷ് മെമ്മറി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് മെമ്മറി ക്യാഷ് മെമ്മറി അല്ലേ കാഷ് മെമ്മറി ഈസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം റാമിനും പ്രോസസ്സറിനും സി പി യുവിനും ഇടയ്ക്കുള്ള വളരെ ഫാസ്റ്റ് സ്പീഡുള്ള ചെറിയൊരു മെമ്മറിയാണ് കാഷ് മെമ്മറി എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം അതായത് നമുക്ക് നമ്മുടെ സി പി യു ഉണ്ട് അല്ലേ നമ്മുടെ സി പി യു ഉണ്ട് ദിസ് ഇസ് സി പി യു This is our RAM. This is our ROM. This is our hard disk. ഇങ്ങനെയാണ് സംഭവം റോമിന്ന് റോമിനകത്ത് ബയോസ് ഉണ്ട് എല്ലാ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാമും വോയിസ് സോഫ്റ്റ്വെയർ ഡേറ്റ സേവ് ചെയ്ത ഡേറ്റയും പിന്നെ എല്ലാം സ്റ്റോർ ചെയ്യുന്ന അവിടെയാണ് റൺ ചെയ്യുമ്പോൾ ഈ സംഭവമൊക്കെ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് ബയോസിൽ നിന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടൊക്കെ പിന്നെ ഡേറ്റയും സോഫ്റ്റ്വെയറൊക്കെ റാമിലേക്ക് കൊണ്ടുവരും റാമുമായിട്ടാണ് സി പി യു ഇൻട്രാക്ട് ചെയ്യുക ഡയറക്റ്റ് എന്ന് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എന്താണ് ക്യാഷ് മെമ്മറി ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാമിനായും സി പി യുവിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ മെമ്മറിയാണ് എന്ത് ക്യാഷ് മെമ്മറി എന്താണ് ക്യാഷ് മെമ്മറി റാമിനും സി പി യുക്കും ഇടയ്ക്കുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സി പി യു നേരെ ഡേറ്റ എടുക്കുക ഇവിടെ നിന്നാണെന്ന് ഇപ്പം പറയുന്നു അങ്ങനെയല്ല ഐ സി പി യുവിനും റാമിനും ഇടയ്ക്കൊരു മെമ്മറി ഉണ്ട് അതിനെയാണ് നമ്മൾ ക്യാഷ് മെമ്മറി എന്ന് വിളിക്കുന്നത് അതായത് റാം കുറച്ച് സ്പീഡ് കുറവാണ് റാം സ്പീഡ് കുറവാണ് സി പി യു ഭയങ്കര സ്പീഡാണ് സി പി യുവിന് റാം പക്ഷേ അത്രത്തോളം സ്പീഡില്ല അപ്പോൾ സി പി യുവിന് നമുക്ക് പെട്ടെന്ന് ഡേറ്റ വേണമെങ്കിൽ റാമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ച് സ്ലോ ആവും അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ
പിന്നെ ഈ ഒരു പ്രാവശ്യം എടുത്ത ഡേറ്റയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം സി പി ഒരു പ്രാവശ്യം റാം എന്നെടുത്ത ഡേറ്റയൊക്കെ തൽക്കാലം ഇവിടെ കൊണ്ടിടും. എവിടെ കൊണ്ടിടും? പിന്നെ നമ്മുടെ ക്യാഷിനകത്ത് കൊണ്ടിടും, ക്യാഷ് മെമ്മറിക്കകത്ത്. അതിന് കാരണം ഒരു പ്രാവശ്യം എടുത്ത ഡേറ്റ വീണ്ടും ആവശ്യം വരാൻ സാധ്യത കൂടുതലായിരിക്കും എന്നുള്ള അതുകൊണ്ട് നമ്മൾ ഈ ക്യാഷിനകത്ത് സി റാം എന്നെടുത്ത ഡേറ്റ ക്യാഷ് ചെയ്ത് വെക്കും, അവിടെ കൊണ്ടിട്ട് തൽക്കാലം സ്റ്റോർ ചെയ്യും. അപ്പോൾ സി പി യു പിന്നെ അടുത്ത പ്രാവശ്യം റീഡ് ചെയ്യുക, ക്യാഷിലുണ്ടോ എന്ന് നോക്കും. ക്യാഷിലില്ലെങ്കിലേ പിന്നെ എങ്ങോട്ട് പോകുള്ളൂ? റാമിൽ പോവുള്ളൂ. റാമിൽ നിന്ന് കൊണ്ടുവരണം എങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും? ക്യാഷിനകത്ത് കൊണ്ടുവെക്കും. ക്യാഷിൽ നിന്നാണ് സി പി യു ഡേറ്റ എടുക്കുക. അപ്പോൾ സി പി യുവിനും റാമിനും ഇടയ്ക്കുള്ള മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് സി പി യുവിൻ്റെ സ്പീഡ് കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ്? സി പി യുവിൻ്റെ സ്പീഡ് കൂട്ടാനാണ്. കാരണം ക്യാഷ് നല്ല സ്പീഡ്, പിന്നെ സി പി യു നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും, റാം ആണെങ്കിൽ അത്ര സ്പീഡില്ല, കുറച്ച് കുറവാണ്. അപ്പോൾ റാമിൽ നിന്ന് ഡേറ്റ കിട്ടാൻ നേരം വൈകുമ്പോൾ സി പി യുവിൻ്റെ സ്പീഡ് കുറയും. പിന്നെ സി പി യുവിൻ്റെ ഈ ഡേറ്റ കിട്ടാൻ വൈകുന്നത് കൊണ്ട് സി പി യുവിൻ്റെ സ്പീഡ് കുറയാതിരിക്കാൻ റാമിനും സി പി യുവിനും ഇടയ്ക്ക് ഒരു മെമ്മറി ഫിറ്റ് ചെയ്യും. അത് വളരെ ഹൈ സ്പീഡ് മെമ്മറി ആയിരിക്കും. അത് ചെറിയ മെമ്മറി ആയിരിക്കും, ഹൈ സ്പീഡാണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെമ്മറിയാണ്. അതിനെയാണ് നമ്മൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. റാമിനകത്ത് നിന്ന് ഒരു വട്ടം സി പി യു എടുത്ത ഡേറ്റയൊക്കെ ഈ ക്യാഷിനകത്ത് ക്യാഷ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ അത് വീണ്ടും ആവശ്യം വരുമ്പോൾ സി പി യു ക്യാഷിനകത്തു നിന്നാണ് ഈ ഡേറ്റ എടുക്കുക. ഈ സി പി യുക്കകത്ത് റാമിനകത്ത് നിന്നും ഇടയ്ക്കുള്ള മെമ്മറിയാണ് നമ്മൾ ക്യാഷ് മെമ്മറി. ഹൈ സ്പീഡ്, ചെറിയ ഹൈ സ്പീഡ് മെമ്മറിയാണ് നമ്മൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞല്ലോ സി പി യുവിനും റാമിനും ഇടയ്ക്കാണ് പിന്നെ നമ്മുടെ ക്യാഷ് മെമ്മറി കിടക്കുന്നതെന്ന് പറഞ്ഞത്. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇടയ്ക്കാണ്, ചിലപ്പോൾ ഇടയ്ക്കാണെന്നില്ല, ചില സിസ്റ്റത്തിനകത്ത് ഈ ക്യാഷ് മെമ്മറി ഇവിടെ തന്നെ ഉണ്ടാവും, സി പി യുവിനകത്ത് തന്നെ ഇൻറ്റേർണൽ ക്യാഷ് മെമ്മറി ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇൻറ്റേർണൽ ക്യാഷ് മെമ്മറി ആയിട്ട് സി പി യുക്കകത്ത് തന്നെ ചിലപ്പം ഈ ക്യാഷ് മെമ്മറി ഇവിടെ തന്നെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ പരീക്ഷയ്ക്കൊക്കെ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളതെന്നൊക്കെ എഴുതിയാൽ മതി കേട്ടോ. സി പി യുവിനും റാമിനും ഇടയ്ക്കാണ് ക്യാഷ് മെമ്മറി കിടക്കുന്നത് എന്ന് എക്സാമിന് ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷെ നിർബന്ധമൊന്നുമില്ല, സി പി യുക്ക് അകത്ത് തന്നെ ക്യാഷ് മെമ്മറി ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാഷ് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ? ക്യാഷ് മെമ്മറി എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുക? ക്യാഷ് മെമ്മറി ഈസ് എ സ്മോൾ, ചെറുതാണ്, ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസ്സർ സി പി യു, പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ സി പി യു ആൻഡ് റാം. ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ഡേറ്റ ഇൻസ്ട്രക്ഷൻ ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് എക്സെട്ര ആർ സ്റ്റോർഡ് ഇൻ ക്യാഷ് മെമ്മറി ഫോർ ക്യൂക്ക് ആക്സസ്. നമ്മൾ തുടർച്ചയായി എടുക്കുന്ന ഡേറ്റ അതുപോലെ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമുകൾ റിസൾട്ടുകളൊക്കെ ക്യാഷ് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യും. എന്തിനാണ്? ഫോർ ക്യുക്ക് ആക്സസ്, വളരെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്ര എഴുതാം മതി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടി എഴുതാം. വെൻ പ്രോസസ്സർ നീഡ്സ് ടു റീഡ് ആൻഡ് ഫ്രം ഓർ റൈറ്റ് ടു എ ലൊക്കേഷൻ ഇൻ റാം, ഇറ്റ് ഫസ്റ്റ് ചെക്ക് വെദർ എ കോപ്പി ഓഫ് ഡേറ്റ ഇസ് ഇൻ ക്യാഷ്. ഇഫ് സോ പ്രോസസ്സർ ഇമ്മീഡിയറ്റ് റീഡ്. അത് എഴുതണ്ട, ഞാൻ പറഞ്ഞുതരാം. അതായത് പിന്നെ ഈ ഡേറ്റ റാമിൽ നിന്ന് ഒരുമായിട്ട് എടുക്കുന്ന ഡേറ്റയൊക്കെ ക്യാഷ് കൊണ്ടുപോയി വെക്കും, എങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ക്യാഷിലുണ്ടോയെന്ന് നോക്കും. ക്യാഷ് നല്ല സ്പീഡുള്ളതാണല്ലോ. അപ്പോൾ സി പി യു ക്യാഷിലുണ്ടോയെന്ന് നോക്കും, ക്യാഷിലുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കും, അല്ലെങ്കിൽ മാത്രമേ റാമിൽ പോയിട്ട് ഡേറ്റ ആക്സസ് ചെയ്യുള്ളൂ. ഈ ക്യാഷ് മെമ്മറിയെ നമുക്ക് മൂന്ന് ലെവലായിട്ട് ഡിവൈഡ് ചെയ്യാം. ലെവൽ വൺ ക്യാഷ് ഉണ്ട്, ലെവൽ ടു ക്യാഷ് ഉണ്ട്, ലെവൽ ത്രീ ക്യാഷ് ഉണ്ട്, ലെവൽ ഫോർ ക്യാഷ് ഉണ്ട്. നാലെണ്ണം, മൂന്നല്ല, ഫോർ ടൈപ്സ് ക്യാഷ് മെമ്മറി ഉണ്ട്. ഫോർ ടൈപ്സ് ക്യാഷ് മെമ്മറി ഫോർ ടൈപ്സ് ഉണ്ട്. ലെവൽ വണ്ണ് ഏകദേശം 128 KB ആണ്. ലെവൽ ടു 1 MB ക്യാഷാണ്. ലെവൽ ത്രീ 8 MB ആണ്. ലെവൽ ഫോർ 128 MB ക്യാഷാണ്. ഇതിനെങ്ങനെയാണ് ലെവൽ വൺ, ലെവൽ ടു, ലെവൽ ത്രീ എന്നൊക്കെ വെച്ചത്? ഈ ലെവൽ വണ്ണും ലെവൽ ടു ഒക്കെ ചിലപ്പോൾ സി പി യുക്ക് അകത്ത് തന്നെയായിരിക്കും ആ ക്യാഷ് മെമ്മറി. അത് ഹൈ സ്പീഡായിരിക്കും, സ്പേസ് കുറവായിരിക്കും. കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ള പിന്നെ കൂടുതൽ കപ്പാസിറ്റി ഉള്ളതായിരിക്കും ലെവൽ ത്രീയും ലെവൽ ഫോറൊക്കെ. പക്ഷേ ലെവൽ വണ്ണിൻ്റെയും ലെവൽ ടുവിൻ്റെയും അത്രയും സ്പീഡ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഈ ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച്, സൈസിനനുസരിച്ച്, അതിൻ്റെ സ്പീഡിനനുസരിച്ച് ക്യാഷ് മെമ്മറിയെ നമുക്ക് ലെവൽ വൺ, ലെവൽ ടു, ലെവൽ ത്രീ, ലെവൽ ഫോർ എന്ന് ഡിവൈഡ് ചെയ്യാം. ക്യാഷ് മെമ്മറിയെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. ലെവൽ വൺ ക്യാഷ് 128 KB, ലെവൽ ടു ക്യാഷ് 1 MB, ലെവൽ ത്രീ ക്യാഷ് 8 MB, ലെവൽ ഫോർ ക്യാഷ് 128 MB. അപ്പോൾ എംബിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയും കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമ്മൾ എന്താണ് പഠിച്ചത്?
കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയെ കുറിച്ച് പഠിച്ചു, മെമ്മറിയുടെ സൈസ് പഠിച്ചു അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യത്തിലൂടെ ഒന്ന് ജസ്റ്റ് കടന്നു പോകാം, വളരെ പെട്ടെന്ന് കടന്നു പോകാം. എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളിന്ന് പഠിച്ചു കഴിഞ്ഞത് മെമ്മറി, മെമ്മറി എന്താണ്, ഡേറ്റയും പ്രോഗ്രാമൊക്കെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏരിയയാണ് നമ്മൾ മെമ്മറി എന്ന് വിളിക്കുന്നത്. മെമ്മറിയുടെ സൈസ് നമ്മളിങ്ങനെ ബിറ്റ് അല്ലേ, നിബിൾ, ബൈറ്റ്, കെ ബി, എം ബി, ജി ബി, ടി ബി, പി ബി ഒക്കെ ആയിട്ട് അതിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ അതിന് വ്യത്യസ്ത പേരുകൾ ഇട്ടിരിക്കുന്നുണ്ട്. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് മെമ്മറി ഉണ്ട്. അതിൽ പ്രൈമറി മെമ്മറിയിലെ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്, റാൻഡം ആക്സസ് മെമ്മറി. ഇതിനകത്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഡേറ്റയും റൺ ചെയ്യുന്ന പ്രോഗ്രാമൊക്കെ കൊടുക്കുന്നത്. റാൻഡം ആക്സസ് മെമ്മറിയാണ്, കറണ്ട് പോയാൽ മൂപ്പര് ഡേറ്റ നഷ്ടപ്പെട്ടു പോകും. ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻ റണ്ണിങ് സോഫ്റ്റ്വെയറുകളും റൺ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഡേറ്റയൊക്കെ റാമിനകത്ത് ഉണ്ടാവുക. റോം സെക്കൻഡറി അല്ല പ്രൈമറി മെമ്മറിയിൽ വരുന്ന രണ്ടാമതാണ് റീഡ് ഒൺലി മെമ്മറി. അത് സ്ഥിരമാണ്, പെർമനൻ്റ് ആണ്, നോൺ വോളറ്റൈലാണ് അല്ലേ. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും സ്റ്റോർ ചെയ്യുന്നത് ബൂട്ട് പ്രോഗ്രാമായിട്ടുള്ള ബയോസാണ്. ബയോസാണ് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുമ്പോൾ ആദ്യം വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം. അത് കമ്പ്യൂട്ടർ ഓക്കെ ആണോ എന്ന് വെരിഫൈ ചെയ്യുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കിൽ നിന്നും റാമിലേക്ക് ലോഡ് ചെയ്യുകയും ചെയ്യുകയാണ് ബയോസിൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഓക്കെ, റോമിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്, അത് നമുക്ക് റോം ചിപ്പ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അതിൽ പ്രോഗ്രാം ചെയ്യും, പിന്നെ മാറ്റം വരുത്താൻ പറ്റില്ല. മറ്റൊന്നാണ് ഇപ്രോം, അത് നമുക്ക് അൾട്രാവയലറ്റ് രശ്മി ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് പുതിയ ഡേറ്റ റൈറ്റ് ചെയ്യാം. ഇപ്രോം ദാറ്റ് ഈസ് ഇലക്ട്രിക്കലി അറേസബിൾ റീഡ് ഓൺലി മെമ്മറി, അത് നമുക്ക് കറണ്ട് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് അറേസ് ചെയ്ത് റീ റൈറ്റ് ചെയ്യാം. തമ്മിലെ ഡിഫറൻസ് ആണ് റാം ഫാസ്റ്ററാണ്, റോം സ്ലോവറാണ്. റാമിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഡേറ്റയൊക്കെ ആണെങ്കിൽ റാമിനകത്ത് ബൂട്ട് പ്രോഗ്രാമായുള്ള ബയോസാണ് ഉണ്ടായിരിക്കുക അല്ലേ. റാമിനകത്ത് നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റുമെങ്കിൽ റോമിനകത്ത് റീഡ് ഒള്ളിയാണ്. റാം വളറ്റൈലാണ്, കറണ്ട് പോയ ഡേറ്റ പോവുമെങ്കിൽ റോം നോൺ വളറ്റൈലാണ്. റാം ടെമ്പററി ആണെങ്കിൽ റോം പെർമനൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ മൂന്നാമത്തൊരു മെമ്മറിയാണ് കാഷ് മെമ്മറി. സി പി യുവിന് നല്ല സ്പീഡാണ്, പക്ഷേ റാമിന് അത്ര സ്പീഡില്ല. അതുകൊണ്ട് റാമിനും സി പി യുവിനും ഇടയ്ക്ക് വെക്കുന്ന, റാമിനും സി പി യുവിനും ഇടയ്ക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു മെമ്മറിയാണെന്ത്, പിന്നെ കാഷ് മെമ്മറി. ഈ ഫ്രീക്വൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് എടുക്കുന്ന ഡേറ്റയൊക്കെ കാഷ് മെമ്മറി കൊണ്ടിടും. പിന്നെ സി പി യു എവിടുന്ന് ഡേറ്റ എടുക്കുക, കാഷ് മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കുക. അവിടെ നിന്ന് ഇല്ലെങ്കിൽ മാത്രമേ എങ്ങോട്ട് പോകുള്ളൂ, റാമിലേക്ക് പോവുകയുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറിയെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഇന്ന് ഈ സെഷനെ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. താങ്ക്സ് ടു യു ആൾ.